ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം പിണറായി സർക്കാരിൻ്റെ മേൽ കുതിര കയറുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്ന് കിട്ടിയത് ചോദിച്ചു വാങ്ങിയതാണ്. കുതിര കയറാൻ വരുമ്പോൾ ആലോചിക്കില്ല, തിരിച്ചു കിട്ടുമ്പോൾ കിടന്ന് മൂങ്ങും. ഇതാണ് സതീശൻ്റെ അവസ്ഥ. എല്ലാവരെയും പോയി തോണ്ടിയിട്ട് തിരിച്ചൊന്ന് കിട്ടുമ്പോൾ മൂങ്ങുന്ന കുട്ടിയുടെ സ്ഥിതിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിപ്പോൾ. കേരളത്തിലെ മന്ത്രിമാർക്ക് പരിചയക്കുറവാണെന്നാണ് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന് തൊട്ട് പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസ് കൊടുത്ത മറുപടി നമുക്കൊന്ന് കേൾക്കാം. അതേ, എപ്പോഴും നിർത്തിയിട്ടില്ല എന്ന് പറയുന്ന ഇടയിൽ ഒരു ദുഃഖമുണ്ട്. അതിനൊന്ന് മറുപടി പറഞ്ഞ് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ചില മറുപടികൾ കേൾക്കുമ്പോൾ ആ മറുപടികളുടെ ഹാങ് ഓവർ അദ്ദേഹത്തിന് വിട്ടുമാറുന്നില്ല, അതാണ് പ്രശ്നം. ഇവിടെ ചില വിഷയങ്ങൾ ഉയർത്തുക സ്വാഭാവികമാണ്, അത് പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് ചില വിഷയങ്ങൾ ഉയർത്തണം, പ്രതിപക്ഷ നേതാവ് വിഷയങ്ങൾ ഉയർത്തണം. അത് ജനാധിപത്യത്തിൽ ന്യായവും ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതിൻ്റെ ഭാഗമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിമർശിക്കണം, ക്രിയാത്മകമായി വിമർശിക്കണം, ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കണം ഒക്കെ വേണ്ടതുണ്ട്. എന്നാൽ തെറ്റായ ഒരു സമീപനം പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിനെ തൊട്ടുകൊണ്ട് വിമർശിക്കുവാനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട്, ഒരു മന്ത്രിക്കുമുണ്ട്. അതാണ് നിർവഹിച്ചത്. അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യത്തിനും അക്കമിട്ട് നിരത്തിക്കൊണ്ട് മറുപടി നൽകിയതാണ്. അക്കമിട്ട് നിരത്തി നൽകിയ മറുപടി വീണ്ടും വീണ്ടും ചോദ്യമായി അദ്ദേഹം ചോദിച്ചു, മറുപടി നൽകി. തുടർച്ചയായി അദ്ദേഹം വ്യക്തിപരമായി കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് തയ്യാറായത്. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഈ കേരളീയ സമൂഹം കേട്ടതല്ലേ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? എന്നെ പഠിപ്പിക്കണ്ട, എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ 21 കൊല്ലമായി MLA ആയിരിക്കുന്നു, എന്നെ പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒന്നും പഠിക്കാത്ത നിലയിലേക്ക് സമ്പൂർണനാണെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. എല്ലാവരും വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ടവരാണ്, എല്ലാവരും ഇനിയും ഇനിയും പഠിക്കേണ്ടവരാണ്, കാര്യങ്ങൾ പഠിക്കേണ്ടവരാണ്. അത് സാധാരണ മനുഷ്യർ അവരിൽ നിന്നും എല്ലാവരിൽ നിന്നും പഠിക്കേണ്ടവരാണ്. ഞാൻ പഠിക്കേണ്ടവരാണ്, ഇനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടയാളാണ്, ഒരിക്കലും ഒരു സമ്പൂർണനല്ല. അപ്പം ആ നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്നെ പഠിപ്പിക്കേണ്ട, ഞാനെല്ലാം തികഞ്ഞയാളാണ്, ഞാൻ 21 കൊല്ലമായിട്ട് MLA ആണ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ 1-2 തവണ കേട്ടിരുന്നു, അതൊക്കെ കേട്ടിരിക്കണോ? അതൊക്കെ മിണ്ടാതെ കേട്ടിരിക്കേണ്ടതാണോ? ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ മാത്രമല്ല, കേരളത്തിലെ മന്ത്രിമാരെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ എന്താണ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, അദ്ദേഹം എടുക്കുന്ന സമീപനം എന്താണ്? ഇത് സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കണ്ടേ, ചൂണ്ടിക്കാണിക്കണമല്ലോ. അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അതിന് അദ്ദേഹം ഉപയോഗിച്ച രീതി എന്താണ്? കേരളത്തിലെ മന്ത്രിമാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പരിചയക്കുറവാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ ഇപ്പോൾ ബാധിക്കുന്ന ഈ പക്വതക്കുറവിൻ്റെ പ്രശ്നം പരിചയക്കുറവാണോ? എനിക്കറിയില്ല. കേരളത്തിൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവും, 2006 ഭരണമുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവും, 96 ഭരണമുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവും, 1987 LDF ഭരണമുള്ളപ്പോൾ UDFൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാരും, അവരുടെ അത്ര അനുഭവ സമ്പത്തും പരിചയവും ഇല്ലാത്തതാണോ അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം? 2016 ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാവുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്, വളരെ ചെറുപ്പത്തിൽ മന്ത്രിയായിട്ടുണ്ട്, KPCCയുടെ പ്രസിഡന്റായിട്ടുണ്ട്. 2006 സഹ VS മുഖ്യമന്ത്രിയായിരുന്ന സർക്കാരിൻ്റെ സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം അതിനു മുമ്പ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്, കേരളം മുഴുവൻ സഞ്ചരിച്ച് കോൺഗ്രസിൻ്റെ നേതാവായി നിലകൊണ്ടിട്ടുണ്ട്. 1996 സഹ VK നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ശ്രീ AK ആന്റണി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, കേരള പ്രദേശ് കോൺഗ്രസിനെ നയിച്ചിട്ടുണ്ട്, ആ പരിചയ സമ്പത്തുണ്ട്. 1987 സഹ VK നായനാരുടെ സർക്കാരിൻ്റെ ഭരണകാലത്ത് ശ്രീ K കരുണാകരനായിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു, കേരളത്തിലെ കോൺഗ്രസിനെ ആകെ നയിച്ച വ്യക്തിയാണ്. അപ്പോൾ
എൺപത്തേഴിലെയും തൊണ്ണൂറ്റാറിലെയും 2006ലെയും 2016ലെയും പ്രതിപക്ഷ നേതാക്കന്മാർ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ശ്രീ കെ കരുണാകരൻ ശ്രീ എ കെ ആൻ്റണി ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ രമേശ് ചെന്നിത്തല അവരെ പോലെ പരിചയമില്ലാതെ ഈ കസേരയിൽ വന്നിരുന്നു എന്നുള്ള സ്വന്തം മനസ്സിനകത്തുള്ള അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കേണ്ടതില്ല ആ ഒരു രീതി അദ്ദേഹം പിൻവലിക്കണം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത് അത് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് അതിന് അദ്ദേഹം പറയുന്നു കുഴിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കാത്ത പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അതും തെറ്റല്ലേ 21 കൊല്ലത്തെ എംഎൽഎ സ്ഥാനം മാത്രമാണ് ഒരു സാമൂഹിക പ്രവർത്തകന്റെ അനുഭവം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എടുത്താലും ഇടതുപക്ഷ പ്രസ്ഥാനം എടുത്താലും ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും അതിൽ മഹാഭൂരിപക്ഷം വരുന്നവരും ഒരു ജനപ്രതിനിധി പോലും ആകാത്തവരാണ് ഒരു ബോർഡ് അംഗം പോലും ആകാത്തവരാണ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്തവരാണ് നിസ്വാർത്ഥമായി തൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയം തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർക്കൊന്നും അനുഭവമില്ലേ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ചവർക്ക് മാത്രമാണോ അനുഭവം പാർലമെന്റേതര പ്രവർത്തനം നടത്തുന്ന സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്ക് അനുഭവമില്ലേ അതല്ലേ ഞാൻ ചൂണ്ടിക്കാട്ടിയത് കേട്ടല്ലോ വല്ല കാര്യമുണ്ടോ വടി കൊടുത്ത് അടി വാങ്ങാൻ അല്ലേലും അങ്ങനെയാ സതീശൻ കുറച്ച് നാളായി ഇങ്ങനെ ആളുകളുടെ പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മെക്കെട്ട് കയറും അവരത് കണ്ടില്ലെന്ന് നടിക്കും ആരും മറുപടി പറയാൻ പോകില്ല രണ്ട് കൈയും ചേർത്ത് കൊട്ടിയാലേ ശബ്ദം കേൾക്കും വെറുതെ സതീശൻ്റെ മുഖം വികൃതമാക്കണ്ട എന്ന് കരുതിയാണ് മന്ത്രിമാരാരും മറുപടി പറയാത്തത് മന്ത്രിമാർ കാണിക്കുന്ന ആ പക്വത സതീശൻ തിരിച്ചും കാണിക്കണം പക്ഷേ സതീശൻ്റെ നിഘണ്ടുവിൽ അതില്ല സതീശൻ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ കണക്കിന് കിട്ടിയല്ലോ ഒരു തരക്കേടുമില്ല